നമസ്കാരം. വൻതോതിൽ കള്ളപ്പണ നിക്ഷേപമുള്ള സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാത്തതും നികുതി അടക്കാത്തതുമായ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളുമായി ഇഡിയും ആദായ നികുതി വകുപ്പും മുന്നോട്ടു പോവുകയാണ്. സി പി എമ്മിൻ്റെ കള്ളപ്പണ നിക്ഷേപമുള്ള അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇഡിയും ആദായ നികുതി വകുപ്പും നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ വൻ തിരിച്ചടികളാണ് ഇപ്പോൾ സി പി എമ്മിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാത്ത 81 അക്കൗണ്ടുകളാണ് സി പി എമ്മിനുള്ളത്. ഈ അക്കൗണ്ടുകളിലുള്ള കോടികൾക്ക് നികുതി അടച്ചിട്ടില്ല. കണക്കിൽ ഈ അക്കൗണ്ടുകളിലെ തുകയും കാണിച്ചിട്ടില്ല. കണക്കിൽപ്പെടാത്ത ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നീങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കണക്കിൽപ്പെടാത്ത കള്ളപ്പണ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്ന് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് കൂടി മരവിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഈ അക്കൗണ്ടിലും വൻതോതിൽ പണമിടപാട് നടന്നു. കണക്ക് കാണിച്ചില്ല. പാർട്ടിയുടെ കൂടുതൽ അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കേരള ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിലും പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളുണ്ട്. അന്വേഷണം മുറുകുന്നതിനിടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് ചെയർമാനുമായ എം കെ കണ്ണനെ ഇഡി വിളിപ്പിക്കുകയും ചെയ്തു. കണ്ണൻ ബാങ്ക് പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്കിൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട്. 500-ലേറെ അക്കൗണ്ട് ഫയലുകൾ ഇവിടെ നിന്ന് ഇഡി ശേഖരിക്കുകയും ചെയ്തു. ആദായ നികുതി വകുപ്പും ഇതേപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. കരുവന്നൂർ വ്യാജ വായ്പ കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറുമായി കണ്ണന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. കരുവന്നൂർ കേസിൽ സി പി എം പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. ലോക്കൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും പ്രതികളിൽ നിന്ന് കമ്മീഷൻ പറ്റി. ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ പേരിലും രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും മറ്റു നേതാക്കളെയും ഇഡിയും ആദായ നികുതി വകുപ്പും കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിനെ കുറിച്ച് തനിക്കറിയൂ എന്ന നിലപാടിലായിരുന്നു വർഗീസ്. മറ്റു അക്കൗണ്ടുകളെ പറ്റി അറിയില്ലെന്നായിരുന്നു വർഗീസിന്റെ മറുപടി. ജില്ലയുടെ പല ഭാഗത്തും പാർട്ടി വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ സ്രോതസ് ഇടിക്ക് മുൻപിലും ആദായ നികുതി വകുപ്പിന് മുൻപിലും വെളിപ്പെടുത്തിയേ മതിയാകൂ. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഉണ്ടായിരുന്ന രഹസ്യ അക്കൗണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ചിരുന്നു. അതിൽ 5 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ജില്ലാ കമ്മിറ്റിക്ക് വേറെ 4 അക്കൗണ്ടുകളുണ്ട്. ഇവയും പരിശോധിച്ചു വരികയാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ കള്ളപ്പണം സൂക്ഷിക്കാനായി മാത്രം പ്രത്യേക ലോക്കർ ഉണ്ടെന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നു. ഈ പണം മറ്റ് രഹസ്യ അക്കൗണ്ടുകളിലേക്കോ നേതാക്കൾ രഹസ്യ കേന്ദ്രങ്ങളിലേക്കോ മാറ്റിയിട്ടുണ്ടായേക്കുമെന്നും സംശയിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ മാത്രം സി പി എം ഭരിക്കുന്ന 12 സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമുണ്ടെന്നത് കഴിഞ്ഞ ദിവസം ഇഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. ഈ സഹകരണ ബാങ്കുകളിലും ഇഡി പരിശോധന നടത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എം എം വർഗീസിന് പുറമെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി കെ ബിജു, തൃശൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ പി കെ ഷാജൻ എന്നിവരെയും കഴിഞ്ഞ ദിവസം ഇഡി വിളിച്ചു വരുത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനു ശേഷം രാത്രി ഇവരെ വിട്ടയക്കുകയായിരുന്നു. നന്ദി.